മലവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാലിൽ മരപ്പാലം തകർന്നു. എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പിഞ്ചുകുഞ്ഞിനെയും അമ്മയെയും ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷിക്കുന്ന വാർത്തയും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്നാൽ യഥാർത്ഥ വസ്തുത ഏവരും അറിയേണ്ടതുണ്ട്. കോഴിച്ചാൽ പുഴക്കക്കരെ ഏകദേശം 6 കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് പുഴ കടക്കാൻ വർഷങ്ങളായി താൽക്കാലിക മരപ്പാലവുമുണ്ട്. ഇതിന്റെ നിർമ്മാണ ചെലവിലേക്ക് പഞ്ചായത്ത് 4000 രൂപ അനുവദിച്ചു തരുന്നു. അതിനായി ഒരു കമ്മിറ്റിയും ഒരു കൺവീനറുമുണ്ട്. പക്ഷേ തമാശ അതല്ല, ഇന്നലെ അതായത് പാലം തകർന്ന ദിവസം ഈ പാലം പുതുക്കി പണിതു എന്ന് കാട്ടി മേൽ കൺവീനർ 4000 രൂപ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്ഥലത്തെത്തി തകർന്ന പാലം കണ്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ചിലരൊക്കെ ഭരണകർത്താക്കളെ ക്ഷുഭിതരായി ചീത്ത വിളിച്ചു. കാരണം അത്ര പഴകിയതായിരുന്നു ഈ പാലം. ഇത്രയും മോശമായ പാലം എന്തുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, നന്നാക്കിയില്ല തുടങ്ങിയ ശകാരവർഷം. പക്ഷേ ഈ പാലം പുതുക്കി പണിതതിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇവരാരും അറിയുന്നില്ല എന്നതാണ് സത്യം. പഴയ പാലത്തിന്റെ മുകളിൽ 1-2 വാരിക്കഷ്ണങ്ങൾ വച്ചടിച്ച് 4000 തട്ടിയെന്നതാണ് വസ്തുത. ഇത് 4 കമ്മുക വെട്ടിയിട്ടോ 5-6 മുള വെട്ടിയിട്ടോ നന്നാക്കിയിരുന്നെങ്കിൽ 100 ആളുകളുടെ കഷ്ടപ്പാടും ദുരിതവും ഒഴിവാക്കാമായിരുന്നു. കൂടാതെ ഇവിടെ സ്റ്റീലിന്റെ പാലം നിർമ്മിക്കാനായി 12 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. വെറും 4000 രൂപയ്ക്കു വേണ്ടി നടത്തിയ ഈ തട്ടിക്കൂട്ട് പരിപാടി നടത്തിയവർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാലത്തിലൂടെ ആളുകൾ കടക്കുമ്പോഴാണ് പൊട്ടി വീണിരുന്നതെങ്കിൽ നഷ്ടം എത്രത്തോളമായിരിക്കുമെന്ന്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.